നമസ്കാരം ദിശാ പിഎസ്സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആനികാലികവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു എന്താണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ക്ലിയർ അല്ലേ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓർത്തു വെച്ചോളണം ജൂൺ മാസം 23ാം തീയതി ക്ലിയർ അല്ലേ അപ്പോൾ ഒളിമ്പിക്സിനെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് എന്ന് നമുക്കറിയാം അപ്പോൾ ആ വേദികൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക 2016ലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു ആ അത് റിയോ ഡി ജനീറോ ആയിരുന്നു എന്ന് നമുക്കറിയാം ഏത് രാജ്യത്താണ് റിയോ ഡി ജനീറോ അത് ബ്രസീലാണ് എന്ന് നമുക്കറിയാം ക്ലിയർ അല്ലേ അപ്പോൾ 2016 കഴിയുന്നു നേരെ വരുന്നു 2020 ക്ലിയർ അല്ലേ അപ്പോൾ 2020ലെ ഒളിമ്പിക്സിന്റെ വേദി എല്ലാവർക്കും അറിയാം ഏത് രാജ്യത്തായിരുന്നു ആ അത് ജപ്പാനിലായിരുന്നു ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചായിരുന്നു ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് എന്താണ് 2020ലെ ടോക്കിയോ ഒളിമ്പിക്സ് നടന്ന വർഷം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം അത് 2021ലായിരുന്നു ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എത്രയും പോയിന്റുകൾ 2016 ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു റിയോ ഡി ജനീറോ അത് ബ്രസീലാണെന്ന് പറഞ്ഞു 4 വർഷം കഴിഞ്ഞു 2020ലെ ഒളിമ്പിക്സ് നടക്കേണ്ടിയിരുന്നത് എവിടെയാണ് അത് ടോക്കിയോയിലാണ് ടോക്കിയോ എവിടെയാണ് അത് ജപ്പാനിലാണെന്ന് പറഞ്ഞു 2020ലെ ഒളിമ്പിക്സ് നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 2021 ആണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ നേരെ നമ്മൾ പോകുന്നു 2024ലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഏത് രാജ്യത്താണ് അത് പാരീസിലാണെന്ന് ഓർത്തു വെച്ചേക്കുക പാരീസ് ഏത് രാജ്യത്താണ് അത് ഫ്രാൻസിലാണ് ക്ലിയർ അല്ലേ നേരെ വരുന്നു വീണ്ടും 4 വർഷം കഴിയുന്നു 2028ലെ ഒളിമ്പിക്സ് എവിടെ നടക്കും അത് ലോസ് ഏഞ്ചൽസിൽ നടക്കും ലോസ് ഏഞ്ചൽസ് ഏത് രാജ്യത്താണ് അത് അമേരിക്കയിലാണ് അവസാനമായി ഒരു വർഷം കൂടി ഓർത്തു വെച്ചേക്കുക 4 വർഷം കഴിയുന്നു 2032ലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ് ഓർത്തു വെച്ചേക്കണം അത് ബ്രിസ്ബേണിലാണ് ബ്രിസ്ബേണിലാണ് ഏത് രാജ്യത്താണ് ബ്രിസ്ബേൺ അത് ആസ്ട്രേലിയയിലാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഒളിമ്പിക്സിൽ നിന്നാണ് പോയത് ആദ്യ ചോദ്യം പറഞ്ഞ കിട്ടുന്നുണ്ടോ എന്താണ് പറഞ്ഞത് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് അത് ജൂൺ മാസം 23ാം തീയതിയാണ് ക്ലിയർ അല്ലേ പിന്നെ നമ്മൾ വേദികളിലേക്ക് പോയി 2016ലെ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ് അത് റിയോ ഡി ജനീറോയിലാണ് അത് ബ്രസീലിലാണെന്ന് പറഞ്ഞു നേരെ 4 വർഷം കഴിയുന്നു 2020ൽ നമ്മൾ വന്നു 2020ലെ ഒളിമ്പിക്സ് നടക്കാനിരുന്നത് എവിടെയാണ് അത് ജപ്പാനിലെ ടോക്കിയോയിലാണെന്ന് പറഞ്ഞു അപ്പോൾ 2020ലെ ഒളിമ്പിക്സ് നടന്ന വർഷം എന്നാണ് അത് 2021ആണ് എന്ന് നമുക്കറിയാം ഇനി നടക്കാൻ പോകുന്നത് 2024ലാണ് 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് അത് പാരീസ് ആണ് ഫ്രാൻസ് ആണെന്ന് ഓർത്തു വെച്ചേക്കണം അത് കഴിഞ്ഞ് 2028ലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഏത് രാജ്യത്താണ് അത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു 2032ൽ നടക്കാൻ പോകുന്നത് ഓർത്തു വെച്ചോളണം എവിടെയാണ് ബ്രിസ്ബേൺ എന്ന് പറയും ബ്രിസ്ബേൺ ഏത് രാജ്യത്താണ് അത് ഓസ്ട്രേലിയയിലാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ യു എൻ അറിയാമല്ലോ നമ്മുടെ ഐക്യരാഷ്ട്രസഭ എന്ന് പറയാം ഐക്യരാഷ്ട്രസഭ എന്താണ് ബാലവേല നിർമാർജന വർഷമായി ആചരിച്ചത് ഏത് ദിവസമാണ് കിട്ടുന്നുണ്ടോ ബാലവേല നിർമാർജന വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് ഓർത്തുവെച്ചോണം അത് 2021ആണ് കിട്ടുന്നുണ്ടോ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എന്താണ് പറഞ്ഞത് നമ്മുടെ ഐക്യരാഷ്ട്രസഭ ബാലവേല നിർമാർജന വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് അത് 2021ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ അപ്പോൾ ബാലവേല പറ്റി പറയുമ്പോൾ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ആ ദിവസം ഓർത്തു വെച്ചോളണം അത് ജൂൺ മാസം 12ാം തീയതിയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ബാലവേല വിരുദ്ധ ദിനം ജൂൺ മാസം 12ാം തീയതി ഓക്കെ അപ്പോൾ അതുപോലെ യു എൻ ബാലവേല നിർമാർജന വർഷമായി ആചരിച്ചതുപോലെ തന്നെ 2021 ഐക്യരാഷ്ട്ര മറ്റൊരു അന്താരാഷ്ട്ര വർഷമായിട്ട് കൂടി ആചരിക്കുന്നുണ്ട് എന്താണ് അന്താരാഷ്ട്ര പഴം പച്ചക്കറി വർഷം ഓക്കെ അല്ലേ പഴം പച്ചക്കറി വർഷം കൂടിയാണ് 2021 എന്ന് ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ആ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ യു എൻ ബാലവേല നിർമാർജന വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് അത് 2021ആണെന്ന് പറഞ്ഞു എന്താണ് ബാലവേല നിർമാർജന ദിനം എന്നാണെന്ന് പറഞ്ഞു അത് ജൂൺ മാസം 12ാം തീയതിയാണ് പിന്നെ പറഞ്ഞു യു എൻ 2021 ഏത് വർഷമായിട്ട് കൂടി ആചരിച്ചു അത് അന്താരാഷ്ട്ര പഴം പച്ചക്കറി വർഷമായിട്ട് കൂടി ആചരിച്ചു എന്ന് ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത ഡ്രോണിൻ്റെ പേര് എന്താണ് ഓർത്തു വെച്ചോളണം ഭാരത് ആണ്
ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എന്താണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉപയോഗിക്കാൻ ഡിആർഡിഒ വികസിപ്പിച്ച ഡ്രോണിന്റെ പേര് ഓർത്തു വെച്ചോണം ഭാരത് എന്നാണ് അതിന്റെ പേര് ക്ലിയർ അല്ലേ അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള എന്ന് പറഞ്ഞു ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിലാണെന്ന് പറഞ്ഞു ഇന്ത്യ ചൈന എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയെ പറയുന്ന പേര് എന്താണ് എന്താണ് പറയുന്നത് അത് മക്മോഹൻ ലൈൻ എന്ന് നമ്മൾ പറയും മറ്റൊന്നും കൂടി ഓർത്തു വെച്ചേക്കുക ഇന്ത്യ ചൈന അതിർത്തിയെ നമ്മൾ എന്തെന്നും കൂടി പറയും ആ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് കൂടി പറയും എന്ന് ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയെ പറയുന്നതാണ് അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണെന്ന് ഓർത്തു വെച്ചേക്കുക എന്നാൽ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന അതിർത്തി രേഖ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെന്ന് കൂടി ഇവിടെ ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പൊ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉപയോഗിക്കാൻ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഡ്രോണിന്റെ പേര് എന്താണ് അത് ഭാരത് എന്നാണെന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ചൈന അതിർത്തിയെ എന്തെന്ന് പറയും ആ മക്മോഹൻ ലൈൻ എന്ന് പറയും ആ വേറെ എന്ത് പറയും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നും പറയും ക്ലിയർ അല്ലേ അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പറഞ്ഞപ്പോൾ ഞാൻ ലൈൻ ഓഫ് കൺട്രോൾ പറഞ്ഞു ലൈൻ ഓഫ് കൺട്രോൾ അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് എന്നും കൂടി ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഡ്രോണിന്റെ കേസ് പറയുമ്പോൾ ഒരു പദ്ധതി ഓർക്കുന്നുണ്ടോ ഏതാണ് ആ ഓപ്പറേഷൻ ഉഡാൻ എന്ന് പറയുന്ന പദ്ധതി അതെന്താണ് അത് നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണെന്ന് നമുക്കറിയാം കേരളത്തിലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഡ്രോണുകളെ പിടികൂടുന്നതിന് വേണ്ടിയായിട്ട് കേരള പോലീസ് ആരംഭിച്ച അത് മറ്റൊരു പദ്ധതിയായിരുന്നു അത് ഓപ്പറേഷൻ ഉഡാൻ എന്നുകൂടി ഇവിടെ ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ ചൈന വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പേര് എന്താണ് ചൈന വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പേര് ഓർത്തു വെച്ചോളണം എന്താണ് സെനോഫോം എന്നാണ് എന്താണ് സെനോഫോം ക്ലിയർ അല്ലേ താഴെ പറഞ്ഞവയിൽ എന്താണ് ചൈന വികസിപ്പിച്ച വാക്സിൻ ഏത് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കണം സെനോഫോം എന്നാണ് ക്ലിയർ അല്ലേ അപ്പോൾ ചൈനയെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ ലോകത്തിൽ ആദ്യമായി കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ പദ്ധതിയിട്ട രാജ്യം എന്നൊരു ചോദ്യം കൂടി ചോദിച്ചാൽ ഓർത്ത് വെച്ചോളണം അതാരാണ് ചൈന എന്നാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ കൃത്രിമ സൂര്യൻ അവരൊരു പേര് നൽകിയിട്ടുണ്ട് ആ പേര് ഓർത്ത് വെച്ചേക്കണം എന്താണ് ആ ഈസ്റ്റ് എന്നാണ് ആ സൂര്യൻ അവർ നൽകാൻ പോകുന്ന പേര് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ആ ക്വസ്റ്റ്യൻസ് അത്രയും പറഞ്ഞെല്ലാം കിട്ടുന്നുണ്ടോ എന്തൊക്കെയാണ് ചൈന വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു അത് സെനോഫോം ആണെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്തി ലോകത്താദ്യമായി കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ പദ്ധതിയിട്ട രാജ്യം എന്ന് ചോദിച്ചാലും അത് ചൈനയാണ് ആ കൃത്രിമ സൂര്യൻ അവർ നൽകാനിരിക്കുന്ന പേര് എന്താണ് അത് ഈസ്റ്റ് എന്നാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒപ്പുവെച്ച ഏതാണ് ബോഡോ ഉടമ്പടി ഏത് സംസ്ഥാനത്തെ ബോഡോ തീവ്രവാദം അവസാനിപ്പിക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ബോഡോ തീവ്രവാദികൾ എന്ന് കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സിലേക്ക് വരണം ഏത് സംസ്ഥാനമാണ് അത് ആസാമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എന്താണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒപ്പുവെച്ച ബോഡോ ഉടമ്പടി ഏത് സംസ്ഥാനത്തെ ബോഡോ തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആസാമാണ് എന്നാണ് പറഞ്ഞത് ക്ലിയർ അല്ലേ അപ്പോൾ ആസാമിനെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ ആസാമാണ് പ്രാചീന കാലത്ത് എന്തെന്നറിയപ്പെട്ടത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ട സംസ്ഥാനം ആസാമാണെന്നറിയാം ഓക്കെ അപ്പോൾ ആനുകാലികത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട് അടുത്തിടെ മരണപ്പെട്ട ആസാമിന്റെ വാനമ്പാടി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് അടുത്തിടെ അന്തരിച്ച ആസാമിന്റെ വാനമ്പാടി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് ഓർത്തു വെച്ചേക്കണം ആരാണ് അത് ദീപാലി കേട്ട് കാണും എന്താണ് ദീപാലി ബോർത്താക്കൂർ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക ബോർത്താക്കൂർ ഓക്കെ അല്ലേ അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ എന്താണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒപ്പുവെച്ച ബോഡോ ഉടമ്പടി ഏത് സംസ്ഥാനത്തെ ബോഡോ തീവ്രവാദികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓർത്തു വെച്ചോണം ആസാമാണെന്ന് പറഞ്ഞു ആസാം പ്രാചീനകാലത്ത് കാമരൂപ എന്ന പേരിലറിയപ്പെട്ട സംസ്ഥാനമാണെന്ന് പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു അടുത്തിടെ മരണപ്പെട്ട ആസാമിന്റെ വാനമ്പാടി എന്ന് വിശേഷണമുള്ള വനിത ആരാണ് അത് ദീപാലി ബോർത്താക്കൂർ ആണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ 2020 പത്മവിഭൂഷൺ ലഭിച്ച ഈ പേര് ഓർത്തു വെച്ചോളണം ഏതാണ് ചാനുലാൽ മിശ്ര ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ 2020 പത്മവിഭൂഷൺ ലഭിച്ച ചാനുലാൽ മിശ്ര ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഓർത്തു വെച്ചോളണം ഏതാണ് ഹിന്ദുസ്ഥാനി സംഗീതം ക്ലിയർ അല്ലേ ഹിന്ദുസ്ഥാനി സംഗീതം ഓക്കെ അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തെ പറ്റി പറയുമ്പോൾ അതിൽ പ്രഗത്ഭനായ മറ്റൊരു വ്യക്തിയെ കൂടെ ഓർത്തു വെച്ചേക്കുക ആരാണ് പണ്ഡിറ്റ് ജസ്രാജ് കേട്ടോ പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം അത് ഹിന്ദുസ്ഥാനി സംഗീതം തന്നെയാണ് ക്ലിയർ അല്ലേ
അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്ന് അറിയപ്പെട്ടത് ക്ലിയർ അല്ലേ ഗംഗ വോൾഗ ഓക്കേ ഗംഗ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഗംഗ നദിയാണ് വോൾഗ എന്താണ് വോൾഗയും മറ്റൊരു നദിയാണ് ക്ലിയർ അല്ലേ അപ്പോൾ ഗംഗ നദി ഒഴുകുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയെ കൂടലേ ഒഴുകുന്ന അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക ഇന്ത്യയും ആ വോൾഗ നദി ഒഴുകുന്ന രാജ്യം ഏതാണ് അത് റഷ്യയാണ് നമുക്കറിയാം ഓക്കേ അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചർച്ച നടന്ന ചർച്ചയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത് ഗംഗ വോൾഗ ഡയലോഗ് എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കേ അപ്പോൾ റഷ്യയെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാൽ ഏതാണ് അത് റഷ്യയാണെന്ന് നമുക്കറിയാം ആ പിന്നെ വേറെ എന്ത് പോയിന്റ് ഉണ്ട് ലോകത്തിലെ ആ ഏറ്റവും വലിയ ആ ഒഴുകുന്ന 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 ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് ഓക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറിയാമല്ലോ ആണവ നിലയം ഒഴുകുന്ന ആണവ നിലയം ലോകത്ത് ആദ്യമായി നിലവിൽ വന്നത് ഏത് രാജ്യത്താണ് അതും റഷ്യയിൽ തന്നെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക ക്ലിയർ അല്ലേ അത്രയും പോയിന്റുകൾ എന്തൊക്കെയാണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഓക്കെ അപ്പോൾ ഗംഗാ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നമുക്കറിയാം ആ വോൾഗ നദി ഏത് രാജ്യത്തെ പ്രശസ്തമായിട്ടുള്ള നദിയാണ് അത് റഷ്യയാണെന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്ന ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്ന പേരിൽ അറിയപ്പെട്ടത് പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഓർക്കുന്നുണ്ടോ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം റഷ്യയാണ് പിന്നെ എന്താണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് കിട്ടുന്നുണ്ടോ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് നമ്മൾ പറയും അത് വന്ന രാജ്യം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ കൂടെ ഓർത്ത് വെച്ചേക്കുക അതും ഇതേ റഷ്യ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ സ്വതന്ത്ര ഇന്ത്യയിലെ ഓർത്തു വെച്ചോണേ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടക്കാൻ പോകുന്നത് ഓക്കെ ആ നമ്പർ ഓർത്ത് വെച്ചോളൂ എത്രാമത്തെയാണ് 8th സെൻസസ് ആണ് ക്ലിയർ അല്ലേ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടക്കാൻ പോകുന്നത് അത് 8th എന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ സെൻസസ് ആരംഭിച്ചത് ഏത് വർഷമാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കണം അത് 1951 February 9th എന്ന് ഓർത്ത് വെച്ചേക്കുക 10 കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ 1951 February 9th സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ സെൻസസ് നടന്നു അവസാനമായിട്ട് ഇനി 2021 നടക്കും അത് എത്രാമത് സെൻസസ് ആണ് അത് 8th സെൻസസ് ആണ് എന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ആ ചോദ്യം അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ വിക്കിപീഡിയ അറിയാമല്ലോ സോഷ്യൽ മീഡിയ ആയ വിക്കിപീഡിയയിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷ ഏതാണ് നിങ്ങൾ കേട്ട് കാണുമോ ഈ ഭാഷ ആ ഇന്ത്യയിലുള്ള ആദിവാസി ഭാഷ ഏത് സന്താളിയാണ് ഓക്കെ അപ്പോൾ സന്താളി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് എന്ന് മനസ്സിലാക്കി ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടോ എന്താണ് സോഷ്യൽ മീഡിയ ആയ ഏതാണ് വിക്കിപീഡിയയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷ അത് സന്താളിയാണ് ക്ലിയർ അല്ലേ അപ്പോൾ വിക്കിപീഡിയയെ പറ്റി രണ്ട് പോയിന്റ് കൂടെ അഡീഷണൽ അറിഞ്ഞു വെച്ചിരിക്കുക വിക്കിപീഡിയ നിലവിൽ വന്നത് എന്നാണ് അത് 2001 എന്ന് ഓർത്തു വെച്ചിരിക്കുക 2001 വിക്കിപീഡിയ നിലവിൽ വന്നത് വിക്കിപീഡിയയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം ആരാണ് അത് ജിമ്മി വെയിൽസ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക ആരാണ് ജിമ്മി വെയിൽസ് ജിമ്മി വെയിൽസ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസും കിട്ടട്ടോ എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടന്നത് 8th സെൻസസ് സ്വതന്ത്ര ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ച വർഷം എന്നാണ് 1951 February 9th ക്ലിയർ അല്ലേ ഇനി നടക്കാൻ പോകുന്നത് 2021 മനസ്സിലാക്കിയിരിക്കണം അടുത്തത് വിക്കിപീഡിയയിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷ സന്താളിയാണെന്ന് പറഞ്ഞു ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് സന്താളി ഭാഷ സംസാരിക്കുന്നത് അതൊരു ആദിവാസി ഭാഷയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം പിന്നെ വിക്കിപീഡിയ നിലവിൽ വന്ന വർഷം എന്നാണെന്ന് പറയാമോ എന്നാണ് അത് 2001 ഞാൻ പറഞ്ഞു വിക്കിപീഡിയയുടെ സ്ഥാപകൻ ജിമ്മി വെയിൽസ് എന്ന വ്യക്തിയാണ് എന്ന് കൂടി ഓർത്തുവരിക അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ എന്താണ് സ്വന്തമായി ട്വിറ്റർ കേട്ട് കാണോ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ട്വിറ്റർ എല്ലാവർക്കും അറിയാം ട്വിറ്ററിൽ അക്കൗണ്ട് ഉള്ള രാജ്യത്തെ ആദ്യത്തെ സ്മാരകം ഏതാണ് ഓക്കെ രാജ്യത്തെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ നിർമ്മിതി ഏതാണ് അത് നമുക്കറിയാം താജ്മഹലാണ് എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടോ താജ്മഹൽ നിലവിൽ വന്ന വർഷം എന്നാണ് അത് 1653 എന്ന് മനസ്സിലാക്കിയിരിക്കുക താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഡൽഹിയാണ് എന്നൊന്നും ഓർത്ത് വെച്ചേക്കരുത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്
പ്രദേശിലാണ് എവിടെയാണ് ആ യെസ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ അത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ എന്താണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയായ ട്വിറ്ററിൽ അക്കൗണ്ട് ഉള്ള രാജ്യത്തെ ആദ്യത്തെ സ്മാരകം ഏതാണ് അല്ലെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ നിർമ്മിതി ഏതാണ് അത് താജ്മഹൽ ആണ് എന്ന് നമുക്കറിയാം താജ്മഹൽ നിലവിൽ വന്ന വർഷം 1653 ആണ് എന്ന് നമുക്കറിയാം ആ താജ്മഹൽ ഏത് സംസ്ഥാനത്താണ് ആ ഡൽഹി എന്ന് പഠിച്ചു വെക്കരുത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക മറ്റൊരു പോയിന്റ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് അത് യമുന നദീതീരത്താണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ഒരു പോയിന്റ് കൂടി ട്വിറ്റർ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടോ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നിലവിൽ വന്ന വർഷം എന്നാണ് ട്വിറ്റർ നിലവിൽ വന്നത് അത് 2006 എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത് എന്താണ് അത് നോക്കൂ ക്യുഷോട്ട് എ നോവൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഈ വ്യക്തിയെ പരിചയമുണ്ടോ ആ പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയായിരിക്കും ആരാണ് സൽമാൻ റുഷ്ദി ആണ് കിട്ടുന്നുണ്ടോ സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന എഴുത്തുകാരന്റെ പുസ്തകം കിട്ടുന്നുണ്ടോ ഏതാണ് ക്യുഷോട്ട് എ നോവൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് സൽമാൻ റുഷ്ദി ഓക്കെ അപ്പോൾ സൽമാൻ റുഷ്ദിയെ പറ്റി പറയുമ്പോൾ മറ്റൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തട്ടോ അതാ ഈ പുസ്തകം നിങ്ങൾ കേട്ട് കാണോ ഏതാണ് ദ മിഡ്നൈറ്റ് ചിൽഡ്രൻ കേട്ട് കാണോ മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതുമാര് തന്നെയാണ് സൽമാൻ റുഷ്ദി ആണ് അതേക്കണക്ക് മറ്റൊരു പുസ്തകം കൂടെ ഓർത്തു വെച്ചേക്കുക ഏതാണ് ദ ഗോൾഡൻ ഹൗസ് ദ ഗോൾഡൻ ഹൗസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അതുമാര് തന്നെയാണ് സൽമാൻ റുഷ്ദി തന്നെയാണ് കിട്ടുന്നുണ്ടോ അപ്പൊ പി എസ് സി പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് സൽമാൻ റുഷ്ദി എന്നുള്ള എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഏതെന്ന് പറഞ്ഞു ക്യുഷോട്ട് എ നോവൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി ആണ് അതുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് പുസ്തകങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തി ഏതാണ് ഒന്ന് മിഡ്നൈറ്റ് ചിൽഡ്രൻ ആയിരുന്നു രണ്ടാമത്തത് ഗോൾഡൻ ഹൗസ് എന്ന പുസ്തകം ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ എന്താണ് പ്രവാസിയായി പരിഗണിക്കാൻ ഒരാൾ ചുരുങ്ങിയത് എത്ര ദിവസം വിദേശത്ത് താമസിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഓക്കെ അപ്പോൾ എത്ര ദിവസം നമ്മൾ അവിടെ തങ്ങിയിരിക്കണം വിദേശത്ത് തങ്ങിയിരുന്നാലാണ് നമ്മുടെ പ്രവാസിയായി പരിഗണിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ നിയമം എന്ന് വെച്ചാൽ ഏതാണ് 240 ദിവസമാണ് ഓക്കെ 240 ദിവസം ക്ലിയർ അല്ലേ ഏകദേശം 8 മാസത്തോളം എങ്കിലും നമ്മൾ വിദേശത്ത് തങ്ങിയിരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന നിയമം എന്ന് മനസ്സിലാക്കിയിരിക്കുക ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലേ പ്രവാസിയായി നമ്മളെ പരിഗണിക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര ദിവസം വിദേശത്ത് തങ്ങിയിരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പറഞ്ഞത് അത് 240 ദിവസമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ക്ലിയർ അല്ലേ അപ്പോൾ പ്രവാസിയെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ പ്രവാസി ഭാരതീയ ദിവസ് കേട്ടുകാണോ ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് നമുക്കറിയാം ജനുവരി 9 ക്ലിയർ അല്ലേ ജനുവരി 9 എന്താണ് പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ് 1915 ജനുവരി 9 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ എത്തിയത് ആ ദിവസമാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ക്ലിയർ അല്ലേ മറ്റൊരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചേക്കുക ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അത് ന്യൂഡൽഹിയിലാണ് എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ അവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചേക്കുക ഇന്ത്യയിലെ പ്രവാസി ഇന്ത്യയിലെ തന്നെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാസി ഭാരതീയ എന്താണ് ഭാരതീയ കേന്ദ്രത്തിന്റെ ഓക്കെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പേര് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് അറിയാമോ ആരുടെ പേരിലാണ് സുഷമ സ്വരാജിന്റെ പേരിലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക ഇപ്പോൾ അതിന്റെ പേര് സുഷമ സ്വരാജ് ഭവൻ എന്നാണ് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞു പോയി എന്തൊക്കെയാണ് പ്രവാസിയായി പരിഗണിക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര ദിവസം ഒരാള് വിദേശത്ത് തങ്ങിയിരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമം കൊണ്ടുവന്നത് അത് 240 ദിവസമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം പിന്നെന്താണ് പ്രവാസി ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് അത് ജനുവരി 9 മനസ്സിലാക്കിയിരിക്കുക ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇന്ത്യയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് അല്ലെങ്കിൽ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് അത് സുഷമ സ്വരാജിന്റെ പേരിലാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇപ്പോൾ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ സുഷമ സ്വരാജ് ഭവൻ ആണ് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ കർഷകർക്ക് ഇന്ത്യയിലെ കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി
സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഏതാണ്? നമ്മുടെ പഞ്ചാബ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? പഞ്ചാബ് ആണ് കർഷകർക്ക് വേണ്ടി സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം. പഞ്ചാബ്, ക്ലിയർ അല്ലേ? പഞ്ചാബ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ഇന്ത്യയിൽ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബ് എന്നറിയാം. മറ്റൊരു പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് രോഗികളുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്? ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ് ഉള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? പഞ്ചാബ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ പറഞ്ഞ പോയിന്റുകളെല്ലാം കിട്ടുന്നുണ്ടോ? എന്താണ് ആദ്യം പറഞ്ഞു, കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ്, അത് പഞ്ചാബ് ആണ്. ഇന്ത്യയിൽ അഞ്ച് നദികളുടെ നാട് പഞ്ചാബ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ് ക്യാൻസർ രോഗികൾ ഉള്ള സംസ്ഥാനം, അതും ഏത് തന്നെയാണ്? പഞ്ചാബ് തന്നെയാണ്. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ അവിടെ കഴിയുന്നു. അടുത്ത് ശ്രദ്ധിച്ചോ, അതേ പഞ്ചാബുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യം, പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ചത് ഏത് ജീവിയെയാണ്? ഓക്കെ, പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ദേശീയ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജലജീവിയായി പ്രഖ്യാപിച്ചത് ഏത് ജീവിയാണ്? അതാ ഓർത്തു വെച്ചോളണം. ഏതാണ്? ഡോൾഫിൻ ആണ്. എവിടത്തെ ഡോൾഫിൻ ആണ്? ഇൻഡസ് ഡോൾഫിൻ ആണ്. അറിയാമോ? ഇൻഡസ് ഡോൾഫിൻ, സിന്ധു നദിയിലെ ഡോൾഫിനെയാണ് പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ജലജീവിയായി അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജീവിയായി പ്രഖ്യാപിച്ചത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഡോൾഫിനെ പറ്റി പറയുമ്പോൾ ഡോൾഫിൻ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അത് നമ്മുടെ ഏപ്രിൽ മാസം 14 തീയതിയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ഡോൾഫിൻ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ മാസം 14 തീയതി. ഏപ്രിൽ മാസം 14 തീയതിക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്ത് ദിവസമാണ്? ഇന്ത്യയിൽ ജലദിനമായി ആചരിക്കുന്ന ദിവസം. ഓക്കെ, ഇന്ത്യയിൽ ജലദിനം. ഓക്കെ, ഇന്ത്യയിൽ ജലദിനമായി ആചരിക്കുന്ന ദിവസം കൂടെയാണ് ഏപ്രിൽ മാസം 14 തീയതി എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ചത് ഏത് ജീവിയെയാണ്? അത് ഡോൾഫിനെയാണ്. നമുക്കറിയാം ഗംഗാ നദിയിലെ ഡോൾഫിനുമുണ്ട്, സിന്ധു നദിയിലെ ഡോൾഫിനുമുണ്ട്. ഓക്കെ, അപ്പോൾ പഞ്ചാബിന്റെ ജലജീവി എന്ന് പറയുന്നത് സിന്ധു നദിയിലെ ഡോൾഫിൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഡോൾഫിൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം 14 തീയതിയാണ്. ഇതേ 14 തീയതി തന്നെയാണ് എന്ത്? ഇന്ത്യയിൽ ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം, ഇന്ത്യയിലെ ആദ്യത്തെ കായിക മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അതാ ഈ സ്ഥലം പരിചയമുണ്ടോ? പാട്യാല എന്ന് പറയും. ഓക്കെ, പാട്യാല, ഇന്ത്യയിൽ പാട്യാല എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? പാട്യാല എവിടെയാണ്? പാട്യാല പഞ്ചാബിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? അപ്പോൾ പഞ്ചാബിലെ പാട്യാലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ മറ്റൊരു ചോദ്യം ചോദിക്കട്ടോ, ഇന്ത്യയിൽ സ്പോർട്സിന് അല്ലെങ്കിൽ കായിക മേഖലയ്ക്ക് അല്ലെങ്കിൽ സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മിസോറാമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. എന്നാൽ മറ്റൊരു ചോദ്യം ചോദിക്കട്ടോ, എന്താണ് ഇന്ത്യയിൽ എന്താണ് വിനോദസഞ്ചാരത്തിന് അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വ്യാവസായിക പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ആ ചോദ്യം അവിടെ കഴിയുന്നു. അടുത്ത പോയിന്റിലേക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് അല്ലെങ്കിൽ കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഇംഫാലിലാണ്. ഇംഫാൽ എവിടെയാണ്? അത് മണിപ്പൂരിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. മണിപ്പൂരിന്റെ തലസ്ഥാന നഗരിയാണ് ഇംഫാൽ എന്ന് നമുക്കറിയാം. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. കിട്ടുന്നുണ്ടോ? രണ്ട് ചോദ്യങ്ങൾ, രണ്ടും കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയമാണ്. ഓക്കെ, സ്പോർട്സ് മ്യൂസിയം നിലവിൽ വന്നത് പാട്യാലയാണ്. അത് പഞ്ചാബ് സംസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മിസോറാമിന്റെ ചോദ്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഇന്ത്യയിൽ സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം ഏതാണ്? അത് മിസോറാമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വന്നു. എന്താണ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി? ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല നിലവിൽ വന്നത് എവിടെയാണ്? അത് ഇംഫാലിലാണെന്ന് പറഞ്ഞു. ഇംഫാൽ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരാണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാലും ഓർത്തു വെച്ചേക്കണം, ഇതേ ഇംഫാലിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.